ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. സ്വന്തം ശരീരം ചവിട്ടുപടിയാക്കി പ്രളയത്തിൽ കുടുങ്ങിയവരെ രക്ഷിച്ച സന്നദ്ധ പ്രവർത്തകൻ ജയ്സലിനെതിരെ സദാചാര ഗുണ്ടായിസത്തിന് കേസ്. ബീച്ചിലെത്തിയ യുവാവിനും യുവതിക്കുമെതിരെ സദാചാര ഗുണ്ടായിസം നടത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനാണ് താനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജയ്സലും കൂട്ടുപ്രതിയും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. April 15 താനൂർ ഒട്ടുംപുറം തൂവൽ തീരം ബീച്ചിൽ കാറിലെത്തിയ യുവാവിനെയും യുവതിയെയും ജയ്സലും സുഹൃത്തും ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ഇവരുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ജയ്സൽ 100,000 രൂപ തന്നില്ലെങ്കിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് യുവാവ് സുഹൃത്തിന്റെ ഗൂഗിൾ പേ വഴി ജയ്സലിന്റെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. ബാക്കി പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇവർ പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2018 പ്രളയകാലത്താണ് ദുരിതബാധിതർക്ക് വെള്ളത്തിൽ കയറാൻ ജയ്സൽ സ്വന്തം ശരീരം ചവിട്ടുപടിയായി നൽകിയത്. ഇത് വളരെയേറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. പ്രളയ ദുരന്തത്തിലെ ഹീറോ എന്ന വിളിപ്പേരിനുടമയായിരുന്നു ജയ്സൽ. മലപ്പുറം വേങ്ങരയ്ക്കടുത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ സ്ത്രീകൾക്ക് ബോട്ടിൽ കയറാൻ വെള്ളത്തിൽ കുനിഞ്ഞുകിടന്ന് മുതുക കാട്ടിക്കൊടുത്തതോടെയാണ് KP ജയ്സൽ എന്ന ചെറുപ്പക്കാരനെ കേരളം അറിഞ്ഞത്. 3 കുട്ടികളുമായി ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഈ മത്സ്യത്തൊഴിലാളിയുടെ വിപതി ധൈര്യം സോഷ്യൽ മീഡിയയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഒടുവിൽ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ സ്ഥാനം പിടിച്ചിരുന്നു. അന്ന് ജയ്സലിന് വീട് നിർമ്മിച്ചു നൽകാൻ ഒരു സന്നദ്ധ സംഘടന തയ്യാറായതും വാർത്തയായിരുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.